രാഷ്ട്രീയപരമായ വിയോജിപ്പ് നാടിന്റെ വികസനത്തിന് തടസ്സമാകരുതെന്ന് സ്പീക്കർ എൻ ഷംസീർ. കീഴ്പള്ളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് കീഴ്പള്ളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനുവേണ്ടി നബാർഡിന്റെ സഹായത്തോടെ 11.4 കോടി രൂപ ചെലവിലാണ് ഇരുന്നില കെട്ടിടം നിർമ്മിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരും കരാറുകാരും നടത്തിക്കൊള്ളുമെന്നുള്ള ധാരണ ജനപ്രതിനിധികൾ ശക്തമായ നിരീക്ഷണം നടത്തി മാറ്റിയെടുക്കണം. സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് പ്രമുഖ സ്ഥാനമാണ് നൽകുന്നത്. കീഴ്പള്ളി CHSCയിൽ ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നതിനാവശ്യമായ തടസ്സങ്ങൾ നീക്കാൻ ഇടപെടും. വരുന്ന നിയമസഭാ സമ്മേളന സമയത്ത് തന്നെ ആരോഗ്യമന്ത്രിയെയും ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ച് ചർച്ച നടത്തുമെന്നും സ്പീക്കർ പറഞ്ഞു. ഈ ആറളം PHSC ആറളം ഫാമിലി ഹെൽത്ത് സെന്റർ 11 കോടി രൂപയുടെ കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ പോകുന്നു. അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുമ്പം അതിനാവശ്യമായ ഡോക്ടർമാർ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒരുക്കാൻ നമുക്ക് സാധിക്കണം. സർക്കാരിന്റെ പ്രഥമ പരിഗണന ആരോഗ്യ മേഖല തന്നെയാണ്. ഒരു സംശയവും നിൽക്കുന്നുണ്ട്. തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല ഇഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖല നമുക്കുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അതിന് നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞ് ചടങ്ങിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷം നമ്പൂതിരിപ്പാട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ, വൈസ് പ്രസിഡന്റ് നാജിദ സാദിഖ്, പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, വൈസ് പ്രസിഡന്റ് ജസിമോൾ വാഴപ്പള്ളി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിജീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷിജി നടുപ്പറമ്പിൽ, M രതീഷ്, C ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V ശോഭ, BDO മീരാഭായ്, ഡോക്ടർ പ്രിയ സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.